അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെന്ന് യുവതിയുടെ പരാതി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് എതിരെയാണ് കുന്നംകുളം സ്വദേശിനി ജിജിയുടെ ആരോപണം. സഭയ്ക്ക് കീഴിലുള്ള തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിൽ സ്ഥിര നിയമനം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു എന്നാണ് പരാതി. എന്നാൽ ഇതിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് സഭാധ്യക്ഷന്റെ നിലപാട്. 4 വർഷം മുൻപ് ഗസ്റ്റ് ലെക്ചറായാണ് ജിജിയെ സ്കൂളിൽ നിയമിച്ചത്. സ്ഥിരം നിയമനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. നിയമനത്തിനായി 25 ലക്ഷം രൂപ 3 ഘട്ടങ്ങളിലായി നൽകി. സഭാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലീത്തയുടെ നിർദ്ദേശപ്രകാരം സഭാ ട്രസ്റ്റിയായിരുന്ന വിൽസനെയാണ് പണം ഏൽപ്പിച്ചത്. രശീതി നൽകിയില്ല. ഇക്കൊല്ലം +2 ഒഴിവുവന്നപ്പോൾ ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി. നിയമനം ചോദിച്ചപ്പോൾ ജോലിയും പോയി, പണവും നഷ്ടമായി. വഞ്ചിച്ചു, പറഞ്ഞു പറ്റിച്ചു. വിധവയായ എന്നെ പറഞ്ഞു പറ്റിച്ചു. ബിഷപ്പ് നേതൃത്വം നൽകി ഒരു സംഘം ആൾക്കാരെ കൂടിച്ചേർന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്ന വലിയ പാരമ്പര്യമുള്ള ഒരു സഭയുടെ മറവിൽ എന്നെ പറ്റിച്ചു. സഭയ്ക്ക് വേണ്ടി പണം കൈപ്പറ്റി എന്ന കാര്യം മുൻ ട്രസ്റ്റിയായിരുന്ന വിൽസൺ ജിജിയുടെ വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിൽ സമ്മതിക്കുന്നുണ്ട്. ബിഷപ്പ് നിർദ്ദേശപ്രകാരം അന്നത്തെ ട്രസ്റ്റിയായിരുന്ന എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് തിരിച്ച് സഭയ്ക്ക് ഏൽപ്പിച്ചു. എന്നാൽ ഇക്കാര്യമൊന്നും തനിക്കറിയില്ലെന്നാണ് സഭാധ്യക്ഷന്റെ നിലപാട്. യുവതിയുടെ പരാതിയിൽ ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ജിജി പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.